കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ നമസ്കാരം ഗ്രഹം എങ്ങനെ വാസയോഗ്യമാക്കാം നമ്മൾ എല്ലാവരും സാധാരണ വസ്തു വാങ്ങുന്നു വീട് പണിയും വീട് എങ്ങനെയാണ് നമുക്ക് വാസയോഗ്യമാക്കാൻ സാധിക്കുക എങ്ങനെയൊക്കെ ആയിരിക്കണം നമ്മുടെ വാസ്തു എങ്ങനെയൊക്കെ ഉണ്ടായിരിക്കണം വീട് ഇതെല്ലാം നമ്മുടെ സ്വപ്നമാണ് ഒരു ഗ്രഹം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ ചെയ്യാം ശാസ്ത്ര ലക്ഷണങ്ങൾക്ക് വിരുദ്ധങ്ങളായ വീടുകളിൽ താമസിക്കുന്നവർക്ക് പല വിധത്തിലെ അപകടങ്ങളും ആപത്തുകളൊക്കെ വരുമെന്നാണ് നാം വിശ്വസിക്കുന്നത് സകല കണക്കുകളും നല്ലപോലെ ആലോചിച്ച് ഉറപ്പിച്ചിട്ട് വേണം വീടുപണിയൊക്കെ ആരംഭിക്കാൻ ചിലർ പറയാറുണ്ട് അതിലൊന്നും ഞങ്ങൾക്ക് വിശ്വാസമില്ല ഇല്ല ഞങ്ങൾ വീട് പണിയൊക്കെ ഇഷ്ടം ഒരു ആർക്കിടെക്ചറെ കൊണ്ട് വരപ്പിക്കും ഒരു എഞ്ചിനീയർ വരയ്ക്കും അയാളുടെ ഇഷ്ടത്തിന് അതിൽ എന്തൊക്കെയാണോ കൂട്ടിച്ചേർക്കേണ്ടത് അങ്ങനെയൊക്കെ കൂട്ടിച്ചേർക്കും പക്ഷേ ഇങ്ങനെയെല്ലാം ചെയ്യുന്ന വീടുകളിൽ താമസിക്കാൻ വരുന്നവർക്ക് ചിലപ്പോൾ അതിൽ താമസിക്കാനുള്ള യോഗം ഇല്ലാതെ പോകുന്നു അപ്പൊ അതുകൊണ്ട് നമ്മൾ എപ്പോഴും തീർച്ചയായിട്ടും കൃത്യമായ കണക്കുകൾ ആലോചിച്ച് അതിൽ വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം മാത്രമേ വീടുപണി ആരംഭിക്കാൻ പാടുള്ളൂ ലക്ഷണമൊത്ത ഒരു വീട് അതായിരിക്കണം എപ്പോഴും നമുക്ക് താമസിക്കാനൊക്കെ യോഗ്യമായിട്ടുള്ള വീടുകളെ അങ്ങനെയുള്ള വീടുകളാണെങ്കിൽ തീർച്ചയായിട്ടും സാമ്പത്തികമായിട്ടും മക്കളുടെ വിദ്യാഭ്യാസത്തിലും എല്ലാ തരത്തിലും നമുക്ക് ഒരു കുടുംബ സുഖം കിട്ടുന്ന രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും അത് എങ്ങനെയാണ് നമുക്ക് സാധാരണക്കാർക്ക് ചെയ്യേണ്ടത് നോക്കാം ആദ്യമായിട്ടുള്ള നമ്മളൊരു വസ്തു വാങ്ങി ഭൂമി ഇപ്പം എല്ലാവരും ഫ്ലാറ്റൊക്കെയാണ് വാങ്ങുക ഒന്നും ആരും ശ്രദ്ധിക്കാറില്ല എങ്കിൽ തന്നെയും ആദ്യമായിട്ടൊരു ഭൂമി വാങ്ങുമ്പോൾ ഒരു വസ്തു വാങ്ങുമ്പോൾ ആദ്യമായിട്ട് ആ ഭൂമി നമ്മൾ പരിശോധിക്കണം ആ ഭൂമി പരിശോധിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഭൂമിയുടെ ഗുണദോഷങ്ങൾ എങ്ങനെയൊക്കെയാണ് ഗുണമാണോ ദോഷമാണോ ഏതെങ്കിലും പോയിട്ട് ഓടിപ്പോയിട്ടൊരു ഭൂമി വാങ്ങി അതിലൊരു വീട് വയ്ക്കുന്ന ആ രീതിയൊക്കെ എല്ലാവരും മാറ്റണം ആ വസ്തു നമുക്ക് അനുയോജ്യമാണോ വാങ്ങുന്ന നമുക്ക് അനുയോജ്യമാണോ എന്ന് നമ്മൾ നോക്കണം അതിൽ പാർക്കുന്നവരുടെ അതിലൊരു വസ്തു വാങ്ങി അതിലൊരു വീട് വെച്ചത് പാർക്കുന്നവരുടെ സുഖ കാരണമായി തേരുന്നത് ആണ് ഏറ്റവും പ്രധാനം സുഖ അതിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് ദുഃഖങ്ങളെക്കാളേറെ സുഖമായിരിക്കണം അവരവർക്ക് ചേർക്കുന്ന പരസ്പരം തിരഞ്ഞെടുക്കേണ്ടത് അതായത് അവരവർക്ക് തേരുന്ന പറമ്പുകളോ അവരവർക്ക് ഉചിതമായ പറമ്പുകളോ ആയിരിക്കണം എങ്ങനെയാണ് നോക്ക് നോക്കാം പശുക്കൾക്കും മനുഷ്യർക്കും ഒരുപോലെ പ്രയോജനം അതായത് പശുക്കൾ ജീവിക്കുന്ന ഒരു തൊഴുത്ത് കെട്ടുന്ന അതേ സ്ഥാനം തന്നെ ഒരു വീട് വയ്ക്കാനും അനുയോജ്യമായിരിക്കാം മനുഷ്യർക്ക് വീട് വെക്കുന്ന അതേ സ്ഥലം തന്നെ പശുവിനും പശുവും നമുക്ക് പ്രധാനപ്പെട്ട അതാണ് പശുക്കൾക്കും മനുഷ്യർക്കും ഒരുപോലെ ഉതകുന്ന ഒരു ഭൂമി ആയിരിക്കണം പശു ആണെന്ന് പറഞ്ഞാൽ എവിടെയെങ്കിലും കൊണ്ടേ തൊഴുത്ത് കെട്ടിയാൽ പശു ചത്തുപോകും അപ്പൊ അതുകൊണ്ട് പശുവിനും നമ്മൾ സ്ഥാനം നോക്കി വേണം ചെയ്യുക അതുപോലെ തന്നെയാണ് മനുഷ്യന് ഉചിതമായ വീട് സ്ഥാനം നോക്കി വേണം ചെയ്യാൻ ശുദ്ധവായും ശുദ്ധ ജലവും കിട്ടുന്ന സ്ഥലമായിരിക്കണം ശുദ്ധജലം ഇല്ലാതെ പാറയുടെ പുറത്തുകൊണ്ട് വീട് വെച്ചാൽ നമുക്ക് ബുദ്ധിമുട്ടാണ് അപ്പൊ ശുദ്ധജലവും ശുദ്ധവായും കിട്ടുന്ന സ്ഥലമായിരിക്കണം വൃക്ഷങ്ങളും ഫലങ്ങളും ധാരാളം ഉള്ള സ്ഥലമാണെങ്കിൽ വളരെ നല്ലത് പിന്നെ അങ്ങനെയുള്ള പറമ്പാണ് എല്ലാവർക്കും വളരെ വിത്ത് ഇട്ടാൽ എങ്ങനെയാണ് നമുക്ക് പറമ്പിന്റെ ഗുണം നോക്കാം നമ്മളിപ്പോൾ ഒരു പറമ്പ് വാങ്ങാൻ ആഗ്രഹിക്കുകയാണെങ്കിൽ കുറച്ച് വിത്ത് കൊണ്ടുവന്നിട്ട് എന്തെങ്കിലും പയർ വിത്തോ പഴി വിത്തോ അങ്ങനെ എന്തെങ്കിലും ഒരു വിത്ത് കൊണ്ടുവന്നിട്ട് ആ വിത്ത് ഒരു കുഴി കുത്തി അതിലിടാം ആ വിത്ത് ഇട്ടാല് ആ കുഴിയിൽ ഇട്ടാല് ആ വിത്ത് മുളയ്ക്കുന്നത് ആദ്യത്തെ ഇട്ട് കഴിഞ്ഞാൽ ആദ്യത്തെ ദിവസം തന്നെ വിത്ത് പിറ്റ് ഇട്ട് പിറ്റേ ദിവസം തന്നെ മുളയ്ക്കുന്ന വിത്ത് മുളയ്ക്കുന്നൊരു ഇതാണെങ്കിൽ തീർച്ചയായിട്ടും ആ പറമ്പ് നമുക്ക് അനുയോജ്യമായിട്ട് കാണാം പിന്നെ ഒരു കുഴി കുടിച്ചു നമ്മൾ ഒരു പറമ്പിൽ ഒരു കുഴി കുടിക്കാറുണ്ട് ഈ കുഴി കുഴിച്ചു കഴിയുമ്പോൾ ഈ കുഴി കുഴിച്ച മണ്ണ് തന്നെ വീണ്ടും അതിലേക്ക് ഇട്ട് കഴിയുമ്പോൾ ആ മണ്ണ് നികന്നതിന് ശേഷം വീണ്ടും ബാക്കി കുറച്ച് മണ്ണ് വരുന്നു നമുക്ക് എന്ത് ചെയ്യാം അത് പറമ്പ് നല്ല ഒരു നമുക്ക് അനുയോജ്യമായ പറമ്പാണെന്ന് പെട്ട് കാരണമാര് പറഞ്ഞിട്ടുണ്ട് കുഴി നികത്തി കഴിഞ്ഞാൽ പിന്നെ മണ്ണ് ബാക്കി വരണം ഒരു കുഴി കുത്തി അതിൽ മണ്ണ് ബാക്കി വരണം കിണറൊക്കെ കുത്തുമ്പോൾ അങ്ങനെയാണ് ആ കിണറ് കുത്തി ഇതെല്ലാം കഴിയുമ്പോൾ നല്ല മണ്ണാണെങ്കിൽ പെട്ടെന്ന് നല്ല സ്ഥാനമാണെങ്കിൽ പെട്ടെന്ന് വെള്ളം കാണും അതാണ് അതിന് അനുയോജ്യമായൊരു ഭൂമിയെന്ന് പറയാം ശേഷിക്കുന്ന മണ്ണൊരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത് അത് അത് വെള്ളം വറ്റാത്തതും ശൈത്യകാലത്ത് ശൈത്യം എന്ന് പറഞ്ഞാൽ ചൂട് കാലത്ത് വെള്ളം വറ്റാത്തതും ശൈത്യകാലം എന്ന് പറഞ്ഞാൽ തണുപ്പ് കാലത്ത് കൂടുതൽ തണുപ്പ് അനുഭവിക്കാത്തതുമായ സ്ഥലമായിരിക്കണം ഉഷ്ണകാലത്ത് കൂടുതൽ ഉഷ്ണവും അതില്ലാത്ത പ്രദേശമായിരിക്കണം വളരെ നല്ലത് എങ്ങനെയാണ് ഭൂമി പരിശോധിക്കാന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ വിത്ത് ഇട്ടാൽ ഒരു വിത്ത് കൊണ്ടുവന്നതിൽ പാകി കഴിഞ്ഞാല് മൂന്ന് രാത്രിക്കകം മൂന്ന് രാത്രിക്കകം അത് മുളയ്ക്കണം അത് നല്ലൊരു ഭൂമിയായിരിക്കും അല്ലെങ്കിൽ അതിനെയാണ് ഉത്തമ ഭൂമി എന്ന് പറയുന്നത് നമ്മൾ ഈ സ്ത്രീ പുരുഷന്റെ ജാതകം ചേർക്കുന്ന പോലെയാണ് നമുക്കൊരു ഭൂമി കണ്ടുപിടിച്ചാല് ഒരു വിത്തിട്ട മൂന്നാം ദിവസം മുളയ്ക്കെങ്കിൽ ആ ഭൂമി ഉത്തമമാണ് നമുക്കത് എടുക്കാം നാലാം ദിവസം ദിവസമാണെങ്കിൽ അതിനെ എന്ന് പറയും അഞ്ചാം ദിവസോ അല്ലെങ്കിൽ അതിന് ശേഷമാണെങ്കിൽ അത് അധമമാണ് അശുഭലക്ഷണമാണ് പിന്നെ ബാക്കി എല്ലാ പൊരുത്തങ്ങളും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഭൂമിയെ ഒരുവിധം മധ്യമമായിട്ട് നമുക്ക് ചേർക്കാവുന്നതാണ് വേറെ ഉത്തമമായ ഭൂമി കിട്ടിയെങ്കിൽ നമുക്കത് വാസയോഗ്യമായിട്ട് ചേർക്കാം അവിടെ ഗ്രഹത്തിന് പണി ആരംഭിക്കാവുന്നതാണ്